എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് ഈ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ടല്ലോ, ഒരുപാടുണ്ട്. പുതിയ നിയമത്തിനേക്കാളും പഴയ നിയമത്തിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെയും പ്രവാചകൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിന് 4 പെൺമക്കളുണ്ടല്ലോ, അവരെ പ്രവാചകമാരെന്നാണ് ബൈബിളിൽ പറയുന്നത്. എൻ്റെ ഡൗട്ട് ഇതാണ്, അപ്പോൾ പഴയ നിയമത്തിലും ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഇവരെയും പ്രവാചകന്മാർ പ്രവാചകനെന്ന് പറയുന്നുണ്ട്. ഇവരോട് എല്ലാവരോടും സംസാരിക്കുന്നത് ഒരു ദൈവമാണല്ലോ. എന്നിരിക്കെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെക്കാളും യേശു ക്രിസ്തു എങ്ങനെ വ്യത്യസ്തമായി? ഞാൻ മഞ്ചേട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ പ്രവാചകൻ പ്രവാചകൻ എന്ന് പറയുന്നത് എന്താ, ആരാ? പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതിനെ ലോകത്തോട് വിളിച്ച് പറയുന്ന ദൂതന്മാർ, വിളിച്ച് പറയുന്ന പ്രവാചകന്മാർ എന്നല്ലേ. അപ്പോ അതാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പ്രവാചകൻ എന്ന് പറയുന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടെ, ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ അതിനൊരു വ്യക്തത കൊടുത്താലേ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. അപ്പോൾ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവം പറയുന്നതിനെ മനസ്സിലാക്കി പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അത് സത്യമാണ്. എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയിലൂടെ മാത്രം ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഈ പ്രവാചകൻ്റെ മൂല്യം വരുന്നത്. ഇപ്പോൾ ഒരു സൊസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കിപ്പം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് മലയാളികളുണ്ട് അല്ലേ. ഈ മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, വെളിയിലുമുണ്ട്, പല രാജ്യങ്ങളിൽ അവർ സ്കാറ്റേർഡാണ്. അപ്പം മലയാളികൾ എന്ന് പറയുന്ന വിഭാഗത്തോട്, ആ കമ്മ്യൂണിറ്റിയോട് ഒരു ദൗത്യം ദൈവം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിരിക്കട്ടെ, ഒരു അസംഷനാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാനിരിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഈ മലയാളികൾ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആരും ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു റിലത്തിലല്ല. അവർ ഇതിനകത്ത് ഇങ്ങനെ എൻഗേജ്ഡാണ് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ, അവരുടേതായിട്ടുള്ള സെൽഫിഷായിട്ടുള്ള കാര്യങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിൽ അവർ അവരുടെ ടൈമും അവരുടെ മൈൻഡും എല്ലാം അങ്ങനെ എൻഗേജ്ഡാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ടൈം സെപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള ചില വ്യക്തികൾ, ഓക്കെ, ചുരുക്കം ചില വ്യക്തികൾ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ താല്പര്യമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരിടത്ത് ദൈവം എന്ത് ചെയ്യുന്നു, ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കാര്യം ഇവരെന്ത് ചെയ്യുന്നു, ഈ മലയാളികളോട് പറയുന്നു. സോ ഇതുപോലെയാണ് ബൈബിൾ പറയുന്ന പ്രവചനങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ബൈബിളിലുള്ള പ്രവചനങ്ങൾ മുഴുവൻ ആരോടുള്ളതാണ്, ആ ഇസ്രായേൽ ജനങ്ങളോടുള്ളതാണ്. ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഒക്കെ ഉള്ള പ്രവാചകന്മാർ സംസാരിക്കുന്നതെല്ലാം ആ കമ്മ്യൂണിറ്റിയോടാണ്. പക്ഷേ ഇതിനടുത്ത് ഇന്ന് പ്രാസംഗികരും മതവക്താക്കളും എല്ലാ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളോടത്തുനിന്ന് ആക്കി തീർത്തു, അത് മതം വളർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയോട് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിന് അവർ ഈ ഒരു കാര്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തികളൊന്നും ഈ ജനങ്ങളൊന്നും ആരുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അപ്പോൾ അവിടെയാണ് ഒരു പ്രവാചകൻ്റെ റോള് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ വ്യക്തിയിലൂടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, വിളിച്ചു പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വ്യക്തി ഈ കാര്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ ജനങ്ങളിത് അതുപോലെ സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ജനങ്ങളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടാവും. ചില വ്യക്തികൾ ആ ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും ഉള്ള വ്യക്തികൾ പറയും, ആ ഇത് ദൈവം സംസാരിച്ചതാണ്, ഇതിന് വാല്യൂ ഉണ്ട് എന്ന് ഒരു ചെറിയൊരു കൂട്ടം പറയും. വേറൊരു കൂട്ടം പറയും, ഇങ്ങേരിക്ക് തലേ സുഖം, അല്ലെങ്കിൽ ദൈവം ദൈവം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇങ്ങേരെന്തോ പിച്ചമ്പയും പറയാണ്, അതിന് ഇങ്ങേരെ പറയുന്നതൊന്നും കേൾക്കാൻ പോകണ്ട, ഈ അങ്ങനെ ഒരു പൊട്ടന എന്ന് പറഞ്ഞ് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതിനെ ഇഗ്നോർ ചെയ്യും. ചില വ്യക്തികൾ എന്ത് ചെയ്യും, ഈ കേട്ട കാര്യത്തിന് മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രതികരിക്കും. കേട്ട മാത്രം പോരല്ലോ, അംഗീകരിച്ച മാത്രം പോരല്ലോ. അപ്പോൾ ആ കേട്ട കാര്യത്തിന് വില കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു കൂട്ടം എന്ത് ചെയ്യും, തയ്യാറാണ്. ഓക്കെ, ചില വ്യക്തികൾ ഇദ്ദേഹത്തിനായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനേ വരത്തില്ല, നല്ലതെന്ന് പറയാനും വരത്തില്ല, മോശമാണെന്ന് പറയാനും വരത്തില്ല, ഒരു പ്രതികരണമില്ലാതെ അവരവരുടെ ജോലി നോക്കി അവരെ നോക്കും. ഇങ്ങനെ പല രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ പ്രവചിച്ച പ്രവാചകൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ആകെ രണ്ട് കൂട്ടർക്കാണ്, ഒന്ന്
ഇത് പറഞ്ഞത് മൂല്യമാണ്, ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ് എന്ന് വിലയിരുത്തുന്നവർക്കും, രണ്ട് ഇതങ്ങനെ വിലയിരുത്തി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കുമാണ് ശരിക്കും ഇദ്ദേഹം ഒരു വാല്യുബിളായി മാറുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം കാലാകാലങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ചില പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. ആ കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ സംഭവിച്ചില്ല, ഈ വിളിച്ചു പറഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ചില്ല. അതെല്ലാം സംഭവിച്ചതപ്പോഴാണ്, ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ്. ചിലപ്പം 1000 വർഷം, ചിലപ്പോൾ 500 വർഷം, ചിലപ്പോൾ 400 വർഷം. അപ്പോൾ എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടാണ് ഈ പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അതാണ് പഴയ നിയമപ്രവാചകന്മാർ. അപ്പോൾ ഈ പ്രവചിച്ച വ്യക്തികളൊന്നും ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹം പ്രവചിച്ചു, ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം പ്രവചിച്ച് വെച്ചിട്ട് അവരവരുടെ ലൈഫ് സ്പാൻ എൻഡ് ചെയ്തു. അങ്ങനെ 100,000-1,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പ്രവചനമെല്ലാം എന്ത് ചെയ്യുന്നത്, ഫുൾഫില്ലാകുന്നത്. ഇതാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ക്വാളിറ്റി. ഇനി പുതിയ നിയമത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം പറയാം, എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരാം. ജീസസ് ക്രൈസ്റ്റ് വ്യത്യസ്തനാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ 1000 വർഷം കഴിഞ്ഞോ 2000 വർഷം കഴിഞ്ഞോ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല ജീസസ് പ്രവചിച്ചത്. ജീസസിൻ്റെ പ്രവചനം മുഴുവൻ ആ ജീസസ് ജീവിച്ച കാലഘട്ടത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ജീസസ് പ്രൊഫസ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. ഓക്കെ, എന്തുകൊണ്ട് ജീസസിന് ആ കാലഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീസസിൻ്റെ ലൈഫിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പഴയ നിയമ പ്രവാചകന്മാർക്കും ജീസസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ജീസസിലുണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവികമായ ആട്രിബ്യൂട്ട്സിനെ, ദൈവികമായ ക്വാളിറ്റിയെ, ദൈവിക അധികാരങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി കൂടെ ആയിരുന്നു. പക്ഷേ പഴയ നിയമ പ്രവാചകന്മാരുടെ ലൈഫിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരളമായി മാത്രം, വല്ലപ്പോഴും മാത്രം. ബാക്കിയൊക്കെ അവരുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു, മാനുഷികമായിരുന്നു. ഇപ്പം നമ്മുടെ ഏലിയാവിനെ എടുത്തു കഴിഞ്ഞാൽ, ഏലിയാവ് ഒരു കാലഘട്ടത്തിൽ പേടിച്ചോടി, എന്നിട്ട് ചൂരച്ചെടിയിൽ അടിച്ചെന്ന് ഒളിച്ചിരുന്നു, എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പറയാം, ദൈവം എന്നെ അങ്ങ് വിളിക്കുക, എനിക്ക് മതിയായി. സോ ഇതെല്ലാം ഏത് പ്രകൃതം, മാനുഷിക പ്രകൃതം. അപ്പോൾ കൂടുതലും പഴയ നിയമ പ്രവാചകന്മാർ എക്സിബിറ്റ് ചെയ്തിരുന്നത് മാനുഷിക പ്രകൃതമാണ്, വല്ലപ്പോഴും മാത്രമേ ഒരു ദൈവിക നേച്ചറിനെ വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 99% ജീസസ് അവതരിപ്പിച്ചത് ഏത് ലൈഫാണ്, ദൈവികമായ ഡിവൈൻ ആയിട്ടുള്ള ലൈഫാണ്. 1% മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, കേവല മാനുഷികത ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ ഗതശമന തോട്ടത്തിൽ പോയൊരു കർത്താവേ, കഴിയുമെങ്കിൽ പാന മാത്രം മാറ്റിത്താ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എൻ്റെ കൈവിട്ടത് എന്ത്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മാത്രം വരുമ്പോഴേ അവിടെ പ്യൂറായിട്ടുള്ള മാനുഷികത നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടല്ലെന്നല്ല. പക്ഷെ കൂടുതലും ജീസസിൻ്റെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പോൾ എന്തായാലും ഒരു ഡിവൈനായിട്ടുള്ളൊരു ലൈഫായിരുന്നു, ദൈവികതയെ പ്രദർശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവചനങ്ങളെയെല്ലാം ഫുൾഫിൽ ചെയ്യാനും കൂടെ ജീസസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്പാനിൽ തന്നെ നിവർത്തീകരിക്കണമെന്നുള്ള കാര്യം ജീസസിന് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 98% ജീസസ് പറഞ്ഞ കാര്യങ്ങൾ എപ്പോൾ തന്നെ നിവർത്തിയായി, ജീസസിൻ്റെ ലൈഫ് സ്പാനിൽ തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ നിവർത്തിയായി. ഇനി നിവർത്തിയാകാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ മതം എന്താ പറയുന്നത്, ജീസസിൻ്റെ പ്രവചനങ്ങളെല്ലാം ഇനി നിവർത്തീകരിക്കാൻ കഴിപ്പുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് അത് വേഗം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക, അത് മതമാണ്. പക്ഷേ ജീസസ് പറഞ്ഞ കാലഘട്ടങ്ങളെല്ലാം ആ ലൈഫ് സ്പാനിൽ, ജീസസിൻ്റെ ലൈഫ് സ്പാനിനകത്ത് അക്കംപ്ലിഷ് ചെയ്തു. അതാണ് ജീസസിൻ്റെ പ്രത്യേകത. അപ്പോൾ ജീസസ് പുതിയ നിയമത്തിലുള്ള പ്രവാചകന്മാരും ഈ രീതിയിലാകണമെന്നാണ് ദൈവവും അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റും ആഗ്രഹിക്കുന്നത്. എങ്ങനെ, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹിതമെന്താണോ അത് അവരെന്ത് ചെയ്യണം, അക്കംപ്ലിഷ് ചെയ്യണം. ഇതാണ് പുതിയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തല്ല, ചുമ്മാ അത് പറഞ്ഞിട്ട് പോകുന്നതിനെ കുറിച്ചല്ല, ചുമ്മാ ഈ ആഗ്രഹത്തിന് അങ്ങ് പ്രൊക്ലൈം ചെയ്തിട്ട് പോകുന്നതല്ല, അതിന് എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യണം, നിവർത്തിക്കണം. അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മതം ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യണം, പൊളിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവചനം നടന്നു. ഈ മതത്തിൻ്റെ ഈ പൊള്ളയായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഈ പൊള്ളയായ പഠിപ്പിക്കലുകൾ, ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്ന ഈ സിസ്റ്റം, ഇത് പൊളിയണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഫ്യൂസും ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്.
റൈറ്റ്. അപ്പോൾ നമ്മൾ പറയുന്ന പ്രവചനം എന്താണ്, പ്രവാചകൻ എന്താണ്, എന്താണ് പ്രവാചകൻ്റെ ദൗത്യം എന്ന് നമ്മളിത് പച്ചയായിട്ട് പറയുവാണ്. ഇപ്പോഴും മതം പറയുന്നത് എന്താ, ഇനി എപ്പോഴെങ്കിലും സംഭവിക്കുന്ന യേശു പറഞ്ഞ കാര്യങ്ങൾ ഇനി എപ്പോഴെങ്കിലും സംഭവിക്കുന്ന അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മതം എന്ത് ചെയ്യുന്നു, ബൈബിളിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബൈബിൾ എന്ത് പറയുന്നു നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെന്താ നോക്കുന്നത്, ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കുന്നതിന് നമുക്ക് പ്രാധാന്യം കുറവാണ്. നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്താ, ദൈവം ഇപ്പോൾ എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ ഹിതമെന്താ, ദൈവത്തിൻ്റെ ഇഷ്ടമെന്താ, ഈ കാലഘട്ടത്തിൽ ദൈവം എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ കേട്ട കാര്യങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിന് വേണ്ടി വില കൊടുക്കാനായിട്ട് എഫേർട്ട് ഇടാനും തയ്യാറാകുന്നുണ്ട്. ഇത് തന്നെയാണ് ജീസസിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോവുക, പ്രവർത്തിച്ചുകൊണ്ട് കാണിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയാകണം പുതിയ നിയമത്തിനകത്തുള്ള പ്രവാചകൻ. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തെ ഇത്തരത്തിലുള്ള കുറച്ച് നല്ല പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, അല്ലാതെ പഴയ നിയമത്തിൻ്റെ രീതിയിലുള്ള പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, മിക്സഡായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകന്മാരെ ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏതാ, ചുമ്മാ പറഞ്ഞിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ദൈവം ആഗ്രഹിക്കുന്നില്ല. പൗലൂസ് ഇത്രയും ശക്തനാകാൻ കാര്യം എന്താ, യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു വന്നൊരു വ്യക്തിയാണ് ആര്, പൗലൂസ്. അപ്പോൾ പൗലൂസ് ഇത്രയും ശക്തനാകാൻ കാര്യം എന്താ, ജീസസിൻ്റെ അതേ ഹാർട്ടായിരുന്നു ചെയ്ത് കാണിക്കാനായിട്ട്, ഇല്ലേ, വെറുതെ പറയുകയല്ല, പറയുന്ന കാര്യങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിക്കാനായിട്ട് അദ്ദേഹം എന്ത് വില കൊടുക്കുമായിരുന്നു, അതിനുവേണ്ടി നിൽക്കുമായിരുന്നു. ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അതിന് വേണ്ടിയിട്ട് വില കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. അപ്പം അദ്ദേഹത്തിനെ അതുകൊണ്ടാണ് ഇന്നും ആദരിക്കപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും ജീസസിൻ്റെ ഡിസേബിളായ പത്രോസിനെ പോലുള്ള വ്യക്തികൾക്ക് ഈ പ്രവചനം ഉണ്ടായിട്ടും പത്രോസ് പലപ്പോഴും ഒളിച്ചോടലായിരുന്നു, പല റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പലതിനകത്തുനിന്ന് ഒളിച്ചോടുകയായിരുന്നു പത്രോസ് ചെയ്ത്. അപ്പോൾ ഇന്നും ഈ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. രണ്ട് തരത്തിലുള്ള പ്രവാചകന്മാരുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്, ജെനുവിനായിട്ടുള്ള പ്രവാചകന്മാർ. ജെനുവിനായിട്ടുള്ള പ്രവാചകന്മാരിൽ തന്നെ രണ്ട് രീതിയിലുള്ളവരുണ്ട്, ഇങ്ങനെ ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുമുണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് വില കൊടുത്ത് നിൽക്കുന്ന ലൈഫ് ഇട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ കള്ളപ്രവാചകന്മാർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് അവർ ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അറിയാവോ, നിനക്ക് ജോലി കിട്ടും, നിനക്കിപ്പോൾ പാസ്പോർട്ട് കിട്ടും, നിനക്കിപ്പോൾ ഒരു ഉയർച്ച വെച്ചിട്ടുണ്ട്, നിന്നിച്ചേരടയിൽ നിന്നത് ഉയർത്തും, ഇതേ അടുത്ത മാസം നിനക്കൊരു ഉയർച്ച വരും. ഇതാണ് കള്ളപ്രവാചകന്മാർ. ഇവർക്കാണ് ഇന്ന് മാർക്കറ്റ് കൂടുതൽ. ഒന്നും നടക്കത്തില്ലെങ്കിലും ഇങ്ങനെ പറയുന്നവരുടെ പറയുകയാണ് ആൾക്കാർ കൂടുതൽ. ഇവരെല്ലാം കള്ളപ്രവാചകന്മാരാണ്, കാരണം വെറുതെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവാചകന്മാരാണ്. അപ്പം ക്ലിയർ ആയ ഇനി അതിനകത്ത് എന്താ ഉള്ളത്, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം അത് തന്നിലൂടെ നിവർത്തിക്കണമെന്ന് യേശുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നമുക്കും അങ്ങനെയാണ് ആഗ്രഹം അല്ലെ. നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് ഇവിടെ നിവർത്തീകരിക്കുന്നത് കാണാനായിട്ടുള്ളൊരു കൊതിയാണ്, അതും അങ്ങനെ ഒരു ഡിസൈൻ. അപ്പോൾ അതിന് ദൈവം തീർച്ചയായിട്ടും കൂട്ടു നിൽക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താ അടുത്ത് ഇവരോട് പറയാനുള്ളത്? കേൾക്കുന്നത് അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുന്നവരോടും അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് ആക്റ്റീവ് ആക്കാൻ അവര് റെഡി ആകുന്നവരോടും പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ജനങ്ങൾ ആരാണെന്ന് അറിയാമോ, ഏറ്റവും വേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗതികെട്ട ജനങ്ങൾ ആരാണെന്ന് അറിയാമോ, ദൈവം പറയുന്ന ചില കാര്യങ്ങളെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനകത്തുള്ള ദൈവികത മനസ്സിലാക്കാതെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രം കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് വിമർശിക്കുകയും കുറ്റം പറയുകയും വളരാൻ അനുവദിക്കാതെ കാര്യങ്ങളെല്ലാം എന്ത് പ്രതികൂലമാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചും യേശുക്കത്ത ഒരു കാര്യം പറഞ്ഞു, അവന്മാരെ ദേഹത്തുനിന്ന് മറ്റേ തിരികളിൽ കെട്ടി അവന്മാരെ കടലിന് അട്ടിത്തട്ടിലേക്ക് എറിഞ്ഞു കളയണം, കാരണം അവർ ഇടർച്ച വരുത്തുകയാണ്. ദൈവികമായ പദ്ധതികളെ നടപ്പാക്കാൻ അനുവദിക്കാതെ ഇവരെന്ത് ചെയ്യുക, ഇടർച്ച കൊണ്ടുവരിക. പത്രോസ് ഇതുപോലെ യേശുവിൻ്റെ ദൈവിക പ്രവൃത്തിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് കർത്താവ് നിനക്കിത് വരരുത്, ഇത് ചെയ്യരുത്,
എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ പറയുക? സാത്താനെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ പോലും ജീസസ് എന്താ വിളിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്യുന്ന വ്യക്തികൾ ജീസസിനെ പോലും ഇഷ്ടമല്ല, അത് സാത്താൻ എന്ന് പറയുന്ന കാറ്റഗറി. അങ്ങനെയുള്ള വ്യക്തികളാണ് സാത്താൻ. ആ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും ഈ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടുകൂടെ കാണുകയും അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ നമ്മളെ വളരാൻ അനുവദിക്കാതെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ശരിക്കും ഈ കാലഘട്ടത്തിൽ സാത്താൻ. ഇന്നലെ നമ്മുടെ ആൽഡനില്ലേ, ആൽഡൻ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ എൻ്റെ കൂടെ പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ അപ്പന്മാരെന്ന് പറയുന്നത് പാസ്റ്റേഴ്സാണ്. എൻ്റെ കൂടെ ആൽഡൻ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആർക്കറിയാം? ഈ രണ്ട് പാസ്റ്റേഴ്സിനും അറിയാം, ഈ കൂട്ടുകാരുടെ അപ്പനായ പാസ്റ്റേഴ്സിനും അറിയാം. ഇന്നലെ ബൈ ചാൻസിൽ ഏതോ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ മക്കളെ വിളിക്കാനായിട്ട് ആ പാസ്റ്റർ ഒരു പാസ്റ്റർ വന്നപ്പോൾ ആൽഡനെ കണ്ടു. അപ്പോൾ ആൽഡനെ മാറ്റി നിർത്തിയിട്ട് ഏകദേശം 15 മിനിറ്റ് എൻ്റെ കൂടെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് കൊടുത്തായിരുന്നു ആൽഡന്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക്, ഈ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ദൈവീകത ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ ഈ പറയുന്ന ദൈവീക ആശയങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായേനെ. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു ദൈവിക അനുഭവവും സ്പർശനവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇദ്ദേഹം വിമർശിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യേണ്ടി വന്നത്. സോ ഇന്ന് ഏറ്റവും കൂടുതൽ സാത്താൻ്റെ ഏജൻ്റുമാരായ അല്ലെങ്കിൽ സാത്താന്മാരായി നിൽക്കുന്ന വ്യക്തികളാരാ? ഇങ്ങനെയുള്ള പാസ്റ്റേഴ്സും മതവക്താക്കളുമാണ്. അവർക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല, ആരുമായിട്ടേ ബന്ധമുള്ളൂ, ബൈബിളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ ബൈബിളിനകത്തുള്ള ചില കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇവരെപ്പോഴും ചില കാര്യങ്ങളെ വിമർശിക്കുന്നത്, എതിർക്കുന്നത്. അപ്പോൾ ദൈവം ബൈബിളിലൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ? അബ്രഹാമിനോട് സംസാരിച്ചത് ബൈബിളിലൂടെയാണോ? മോശയോട് സംസാരിച്ച ബൈബിളിലൂടെയാണോ? ദാവീദിനോട് സംസാരിച്ചത് ബൈബിളിലൂടെയാണോ? അപ്പോൾ ബൈബിളിൽ പറയുന്ന വ്യക്തികളോട് സംസാരിച്ചതൊന്നും ഏതിലൂടെയല്ല, ബൈബിളിലൂടെയല്ല, തിരുവെഴുത്തുകളിലൂടെയല്ല, എല്ലാം ഡയറക്റ്റ് ആയിരുന്നു അല്ലേ? ഇത് ബൈബിളിൽ എഴുതി വെച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ എവിടെ കിടക്കുക? ബൈബിളിൽ കിടക്കുക. ആരും ആരോട് ചോദിക്കുന്നില്ല, ദൈവത്തോട് ചോദിക്കുന്നില്ല. അപ്പം നമ്മളും മതവക്താക്കളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്താണ്? അപ്പൊ എഴുതപ്പെട്ടതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും പ്രവാചകനാകത്തില്ല. എപ്പോഴും പ്രവാചകന്റെ കണ്ണ് അല്ലെങ്കിൽ പ്രവാചകന്റെ ഹൃദയം അല്ലെങ്കിൽ പ്രവാചകന്റെ അശ്രദ്ധ എവിടെയായിരിക്കണം? ദൈവത്തിൽ തന്നെ ആയിരിക്കണം. അതാണ് ഒരു പ്രവാചകനെ പ്രവാചകനാക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ തെറ്റിപ്പോകും. അപ്പൊ ക്ലിയറായി? അപ്പൊ എല്ലാ സൈഡും ആയാലും ഓക്കെ.